ശിശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള പ്ലസ് വൺ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണോ? പത്താം ക്ലാസ്സിലെ പഠനത്തിന് ശേഷം, വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് പഠനത്തിന് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് പ്ലസ് വൺ കാറ്റഗറിസം ആരംഭിക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിന്റെ പേര് വിശ്വാസ തീർത്ഥാടകർ എന്നാണ്. ഈ പുസ്തകത്തില് 14 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇതില് 7 ചാപ്റ്റേഴ്സ് ഈ വർഷവും ബാക്കിയുള്ള 7 ചാപ്റ്റേഴ്സ് പ്ലസ് ടുവിലുമാണ് നിങ്ങൾ പഠിക്കുക. നമ്മൾ ആദ്യമായി പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഏകദൈവ വിശ്വാസം എന്നാണ്. നമുക്കൊരു പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ക്ലാസ്സിനെ അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ. ഏകദൈവ വിശ്വാസം എന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസക്കുറവിനെ അങ്ങ് പരിഹരിച്ചു തരണമേ. ഞങ്ങളീ പഠിക്കുന്ന ക്ലാസ്സിലൂടെ അങ്ങയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും വിശ്വാസത്തില് കൂടുതൽ വർദ്ധിച്ചു വരുവാനും അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ. അതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ കുഞ്ഞു ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖാമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തത്വജ്ഞാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ദൈവത്തെ തേടി നടന്നു. അദ്ദേഹം ഗ്രന്ഥങ്ങളിലെല്ലാം ദൈവത്തെ അന്വേഷിച്ചു, എന്നാൽ ദൈവത്തെ കണ്ടെത്താനായില്ല. അദ്ദേഹം ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ അന്വേഷിച്ചു. ആകാശത്തിലും കരയിലും കടലിലും എല്ലാം ദൈവത്തെ തേടി നടന്നു. അവസാനം അദ്ദേഹം ദൈവത്തെ കണ്ടെത്താനാവാതെ തന്റെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു. തന്റെ ഹൃദയത്തിലേക്ക് അദ്ദേഹം കടന്നു. ഈശ്വരന്റെ വാസം അവിടെയാണെന്നും ഈശ്വരന്റെ രൂപം സ്നേഹമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. മനുഷ്യോൽപത്തി മുതൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ആരാണ്, മനുഷ്യൻ ആരാണ്? ഹു ആർ യു എന്ന ക്വസ്റ്റ്യന് നമ്മൾ എന്താണ് ആൻസർ കൊടുക്കുക? ഈ ക്വസ്റ്റ്യന് അനന്തമായ സാധ്യതകളുള്ള ആൻസർ ഉണ്ട്. അതായത്, നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ആൻസർ എന്താണ്? ഞാൻ ഇന്ന വീട്ടിലെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്നാണ്. നമ്മൾ സ്കൂളിലായിരിക്കുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഇന്ന സ്കൂളിൽ പഠിക്കുന്നു, ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ചോദ്യത്തിന് അനന്തമായ സാധ്യതകളുണ്ട്. ആൻസർ കോണ്ടക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ആൻസർ പലത് പറയും. ഈ പ്രപഞ്ചത്തില് മനുഷ്യൻ മനുഷ്യനെ തന്നെ അന്വേഷിച്ചു, പലതരം ഉത്തരങ്ങൾ കണ്ടെത്തി. അരിസ്റ്റോട്ടിൽ പറയുന്നു, മനുഷ്യൻ ചിന്താശക്തിയുള്ള മൃഗമാണ്. ഒരു പടി കൂടി കടന്ന് ബൈബിള് പറയുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്ന്. ഇങ്ങനെ മനുഷ്യൻ സൃഷ്ടിയുടെ മകുടവും പ്രപഞ്ചത്തിന്റെ കേന്ദ്രവുമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ സൃഷ്ട പ്രപഞ്ചം നമ്മെ എന്നും അത്ഭുതപ്പെടുത്താറുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ സകലവും സൃഷ്ടിക്കുന്ന, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിലേക്ക് നാം എത്തിച്ചേരും. പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും ആരംഭം ആദ്യം അന്തവുമില്ലാത്ത ദൈവത്തിൽ നിന്നാണെന്ന് ബോധ്യം അവനെ വിശ്വാസിയാക്കി മാറ്റും. മനുഷ്യൻ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും ഈ സമർപ്പണത്തിൽ നിന്നുണ്ടാകുന്ന പ്രത്യാശയിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ തുടങ്ങി. ദൈവത്തിൽ നിന്ന് വന്നവൻ ദൈവത്തെ അന്വേഷിക്കുക സ്വാഭാവികമാണല്ലോ. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നു, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുമെന്ന്. ദൈവ അന്വേഷണത്തിൽ നിന്നാണ് മതങ്ങൾ ഉണ്ടാവുക. മതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, മതങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവ മനുഷ്യ ബന്ധമാണ്. മനുഷ്യന് ദൈവത്തെ തേടാനുള്ള ഒരു ഉപാധിയാണ് മതം, ദൈവൈക്യം പ്രാപിക്കാനുള്ള ഒരു ഉപാധി. മതങ്ങൾ രണ്ട് തരത്തിലുണ്ട്, സ്വാഭാവിക മതവും അതിസ്വാഭാവിക മതവും. സ്വാഭാവിക മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തില് മനുഷ്യബുദ്ധിയുടെ പ്രകാശത്താൽ മാത്രം ദൈവത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവും അതനുസരിച്ചുള്ള ദൈവാരാധനയും കടമയുമുള്ള മതത്തിനാണ് സ്വാഭാവിക മതമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിസ്വാഭാവിക മതം എന്താണ്?
ദൈവം മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ ദൈവിക വെളിപാടിൽ നിന്നാണ് അതിസ്വാഭാവിക മതം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ മതം അതിസ്വാഭാവിക മതമാണ്, ദൈവം സ്വയം വെളിപ്പെടുത്തിയ മതം, ദൈവിക വെളിപാട് കിട്ടിയ മതം. ഇനി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളെ, ഈ പ്രപഞ്ചം നമ്മളെ ദൈവത്തിലേക്കുള്ള അറിവിലേക്ക് നമ്മെ നയിക്കും, ദൈവത്തിലേക്ക് നമ്മെ നയിക്കും എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ പ്രപഞ്ചത്തിൽ നിന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്ന രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് സ്വാഭാവികമായ വെളിപ്പെടുത്തല്, രണ്ട് അതിസ്വാഭാവികമായ വെളിപ്പെടുത്തൽ. സ്വാഭാവികമായ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അന്വേഷണം ദൈവത്തിലേക്ക് എത്തിച്ചേരും. സൃഷ്ടിയിലൂടെ ദൈവം സ്വയം വെളിപ്പെടുത്തും, അതാണ് സ്വാഭാവികമായ വെളിപ്പെടുത്തൽ. ഇനി അതിസ്വാഭാവികമായ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം തന്നെ വെളിപ്പെടുത്തണം. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവർക്കൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു സ്വയം. അതുപോലെ ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയ്ക്കും ജോശുവായ്ക്കും ഒക്കെ ദൈവത്തിന്റെ വെളിപാടുകൾ ഉണ്ടായി, ദൈവം അവർക്ക് സ്വയം വെളിപ്പെടുത്തി കൊടുത്തു. ഇതാണ് അതിസ്വാഭാവികമായ വെളിപ്പെടുത്തൽ. അപ്പൊ സ്വാഭാവികമായ വെളിപ്പെടുത്തലിൽ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് മാനുഷിക അനുഭവത്തിൽ നിന്നും, രണ്ട് യുക്തിയിൽ നിന്നും. മാനുഷിക അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വ്യക്തിപരമായ അനുഭവവും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന, മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന അനുഭവവും. ഉദാഹരണത്തിന് എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞാല്, ഞാനൊരു എക്സാം എഴുതുന്ന സമയം, പി ജിയുടെ എക്സാം എഴുതുകയാണ്. ആ സമയത്ത് എനിക്ക് ആ എക്സാം ഒരു പേപ്പർ നല്ല പ്രയാസമായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിന്റെ ആൻസറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി പേപ്പർ മാർക്ക് വളരെ കുറവായിരിക്കും എനിക്ക് കിട്ടുന്നതെന്ന്. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് ദൈവം പറയുകയാണ്, പേപ്പർ മേടിച്ചെഴുതിക്കൂ, പേപ്പർ മേടിച്ചെഴുതിക്കൂ. അപ്പൊ ഞാൻ പേപ്പർ മേടിച്ചു. എന്താ എഴുതുന്നതെന്ന് എനിക്ക് തന്നെ അത്ര ബോധ്യമില്ല. ഏതോ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ രണ്ടു മൂന്ന് പേപ്പറിൽ അങ്ങ് എഴുതി. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്താ എഴുതിയെന്ന് അത്ര ബോധ്യമില്ല എങ്കിലും എഴുതി കഴിഞ്ഞ്, ഞാൻ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് ആ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം ഇടപെട്ടതാവിടെ എന്റെ ജീവിതത്തിൽ. അതെനിക്കൊരു അനുഭവമായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ കാണും, വ്യക്തിപരമായ അനുഭവം കാണും. നമ്മൾ ക്രിസ്തീയ ജീവിതത്തില് വിശ്വാസത്തില് ജനിച്ചു വളർന്നവരാ, അതിന് ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. നമ്മുടെ വിശ്വാസത്തെ വളർത്താൻ വേണ്ടി ദൈവം നമുക്ക് കൂതാശകൾ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ ഈ കൂതാശകളുടെ സ്വീകരണം വഴിയും നമുക്ക് പാരമ്പര്യമായി നമുക്ക് ലഭിച്ച വിശ്വാസം വഴിയും നാം ദൈവിക വിശ്വാസത്തില് വളർന്നവരും വളർന്നുകൊണ്ടിരിക്കുന്നവരുമാണ്. അപ്പൊ ഈ അവസ്ഥയില് നമ്മുടെ ജീവിതത്തില് ചിലർക്കൊക്കെ ദൈവാനുഭവം വളരെ നേരത്തെ തന്നെ ലഭിക്കും, ചിലർക്ക് ലഭിക്കുന്നത് വളരെ വൈകിയായിരിക്കും. എങ്ങനെയായാലും ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ എന്നുമുണ്ട്. ഈ ഇടപെടൽ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. വചനം പറയുന്നു, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് മാറ്റിക്കളയാം. നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിര ഉത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അതെ, നമ്മുടെ വിശ്വാസത്തിന്റെ, മാനുഷിക അനുഭവത്തിന്റെ വ്യക്തിപരമായ അനുഭവവും മറ്റുള്ളവരിൽ നിന്നുള്ള അനുഭവവും നമുക്ക് ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ സംബന്ധിച്ചുള്ള പൊതുവായ അനുഭവം അതിനും അപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. നമ്മൾ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും മൗലിക മൂല്യങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്താ ധാർമ്മിക മൂല്യങ്ങൾ? അതെ, സത്യം, നീതി, മാനുഷിക മഹത്വമൊക്കെ ധാർമ്മിക മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ നമ്മളെ കാണുന്നവർ ഈ മൂല്യങ്ങളുടെ ദാതാവിലേക്ക് എത്തിച്ചേരാൻ ഇടയാകും. അതുപോലെ മൗലിക മൂല്യങ്ങൾ ഏതൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, നന്ദി, ഇതൊക്കെ അടിസ്ഥാന മൂല്യങ്ങൾ അല്ലെങ്കിൽ മൗലിക മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതെങ്കിൽ ഇതിലൂടെ നമ്മെ കാണുന്നവർ ദൈവത്തിലേക്ക് അടുക്കുകയില്ലേ? ഉദാഹരണത്തിന് കൽക്കട്ടയിലെ മദർ തെരേസ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒരിക്കൽ മദർ തെരേസയോട് ചോദിച്ചു, അങ്ങ് ദൈവമാണോ എന്ന്. അവർക്ക് ലഭിച്ച അനുഭവം അതാ. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് മദർ തെരേസ അവർക്ക് വേണ്ടി ചെയ്യുന്നത്.
അതുപോലെ വിശുദ്ധ ഡാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം കുഷ്ഠരോഗിയായിട്ടാണ് മരിക്കുന്നതും. ഇവരിൽ കാണുന്ന ദൈവിക സ്നേഹവും കരുതലും കരുണയും ഒക്കെ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള അനേകരുടെ ജീവിതങ്ങൾ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. ഇനി അടുത്തത് കണ്ടത് സ്വാഭാവിക വെളിപാടിന്റെ രണ്ടാമത്തെ ഭാഗമാണ് യുക്തിയിൽ നിന്ന്. ഒന്ന് മാനുഷിക അനുഭവത്തിൽ നിന്ന്, രണ്ട് യുക്തിയിൽ നിന്ന്. യുക്തിപരമായ തെളിവുകൾ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ അർത്ഥപൂർണമായി തീരും. ഈ ഭൂമിയിൽ ചലനങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഈ ഭൂമിയിൽ ഉള്ള ചലനങ്ങൾ ഏതൊക്കെയാണ്? ആ, നാം കണ്ടിട്ടുണ്ട് നക്ഷത്രങ്ങൾ ചലിക്കും. നക്ഷത്രങ്ങളെ ശ്രദ്ധിച്ചറിയാം, നക്ഷത്രങ്ങൾ ചലിക്കും. ഈ ഭൂമി ചലിക്കുന്നുണ്ട് സൂര്യന് ചുറ്റും. പിന്നെ സസ്യങ്ങൾ ചലിക്കുന്നുണ്ട്. എങ്ങനെയാ? സസ്യങ്ങൾ വളരുന്നുണ്ട്. വളരുന്ന സസ്യങ്ങൾ വളരുന്ന ഒരു ചലനം. അപ്പൊ ഈ ചലനങ്ങളെല്ലാം നമ്മെ ഒരു കാര്യം ബോധ്യപ്പെടുത്തും, ഈ ചലനത്തിന് പിന്നിൽ ഒരു ചലിപ്പിക്കുന്ന ശക്തി ഉണ്ടെന്ന്. അരിസ്റ്റോട്ടിലും അതുപോലെ തോമസ് അക്വിനാസും സഭാപിതാക്കന്മാരും ഒക്കെ അവരുടെ ജീവിതത്തിൽ യുക്തിപരമായ തെളിവുകൾ നൽകിയിട്ടുണ്ട്. അതായത് അരിസ്റ്റോട്ടിൽ പറയുന്നു, ചലിക്കുന്ന ഭൂമിയുടെ പിന്നിൽ ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഫലം കണ്ടെങ്കിൽ ആ ഫലത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഇങ്ങനെ ചലനത്തിൽ നിന്നും ചലനദാതാവിലേക്ക്, പ്രപഞ്ച സംവിധാനത്തിൽ നിന്നും പ്രപഞ്ച സംവിധായകനിലേക്ക്, നശ്വരമായവയിൽ നിന്നും അനശ്വരമായവയിലേക്ക് എത്തിക്കുവാൻ യുക്തി പ്രേരിപ്പിക്കുന്നുവെന്ന്. ശരിയാണ്, യുക്തി ചിന്തകൾ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കണം. ഇനി അടുത്തതായി നമുക്ക് കാണാനുള്ളത് ഏകദൈവ വിശ്വാസമാണ്, പഴയ നിയമത്തിലെ ഏകദൈവ വിശ്വാസം. അപ്പൊ പഴയ നിയമത്തില് മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. 10 കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന ഏതാണ്? ആ, ശരിയാണ്, ഒന്നാമത്തെ കൽപ്പന, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പൊ ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുത്തതാണ്, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഇസ്രായേൽ ജനം ദൈവം തന്റെ സ്വന്തമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. എന്നാൽ അവർ ദൈവത്തെ മറന്ന് അന്യദേവന്മാരെ ആരാധിക്കാനും വിഗ്രഹാരാധന നടത്താനുമായി പലപ്പോഴും പോയിട്ടുണ്ട്. എങ്കിലും ഈ അവസരങ്ങളിലെല്ലാം ദൈവം അവരെ വീണ്ടും തന്നിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു, അവരോട് ക്ഷമിച്ചു, അവരെ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചു. ഏകദൈവ വിശ്വാസത്തിലേക്ക് അവരങ്ങനെ തിരിച്ചുവരുന്നു. പ്രപഞ്ചത്തിന്റെ അതീതനായ ദൈവത്തിലുള്ള അറിവിലേക്ക് തിരിച്ചുവരും. ഈ ചരിത്രത്തിന്റെ കർത്താവും നിയന്താവുമായ ദൈവം എല്ലാ ചരിത്രങ്ങൾക്കും അതീതനായ ദൈവമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇനി ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ദൈവം അതുല്യനാണ്. അതുല്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേറെ ഒന്നും തുല്യത വെക്കാൻ സാധിക്കില്ല. അതുല്യൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനും തുല്യത കൽപ്പിക്കാൻ ആകുകയില്ല. ദൈവം, ഇസ്രായേലിന്റെ ദൈവം ചുറ്റുമുള്ള ദേവന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. അവിടുന്ന് അനന്യനാണ്. അനന്യൻ എന്ന് പറഞ്ഞാൽ എന്താ? യുണീക്നെസ് ഓഫ് ഗോഡ്. ദൈവം അനന്യനാണ്. ഇനി ദൈവം അളവറ്റവനാണ്. ദൈവത്തെ അളക്കാൻ ആർക്കും സാധിക്കുകയില്ല. തിരുവചനം പറയുന്നു, കൈക്കുമ്പിളിൽ ആഴി അളക്കുന്നവനും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുന്നവനും ഭൂമിയിലെ പൊടിയെ അളവു പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവനാര്? ഈ ദൈവത്തെ നമുക്ക് അളക്കാനാവില്ല. അവിടുന്ന് അതുല്യനാണ്. ദൈവത്തെ ആരോടും നിങ്ങൾ തുലനം ചെയ്യും? അപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നു, ദൈവം അതുല്യനാണ്, അളവറ്റവനാണ്, പരിശുദ്ധനാണ്, അനന്യനാണ്. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ കണ്ടെത്തുന്നു. സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം സൃഷ്ടിക്കപ്പെട്ട സകലത്തിൽ നിന്ന് വ്യത്യസ്തനാണ്. സൃഷ്ടിക്കപ്പെട്ടതൊന്നും ദൈവമല്ല. ദൈവത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. ദൈവത്തിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെയാണ്? ദൈവം തന്നാൽ താനായിരിക്കുന്നു, അനാദിയായിരിക്കുന്നു, അശരീരിയായിരിക്കുന്നു, ദൈവം സ്വയംഭൂ ആയിരിക്കുന്നു. ദൈവം സ്വയംഭൂ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം തനിയെ ജനിച്ചവനാ, പൂജാതനായതാണ്. ദൈവത്തിന് ആരും ജന്മം കൊടുത്തതല്ല, ദൈവം തനിയെ ജനിച്ചു. ആദിയും അന്തവും ഇല്ലാത്ത ശാശ്വത സത്തയാണ് ദൈവം. വചനം പറയുന്നു, പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പ്, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്.
ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ദൈവം തന്റെ കൃപാകടാക്ഷത്താൽ നിന്നെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് അബ്രാഹത്തെ ആശീർവദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അടുത്തതായി കാണുന്നത് ദൈവവചനം, വചനത്തിന്റെ ശക്തി. ദൈവം തന്റെ വചനം കൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചു. എല്ലാ സൃഷ്ടിയും അവിടെ നടത്തിയത് വചനം കൊണ്ടാണ്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കാൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, സകലതും സൃഷ്ടിച്ചു. പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജലത്തെ അത് രണ്ടായി തിരിച്ചു. അങ്ങനെ ഭൂമിയിലുള്ള സകലതും അവിടുന്ന് സൃഷ്ടിച്ചു. ആറ് ദിവസം കൊണ്ട് ദൈവം തന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. ഏറ്റവും അവസാനം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ. തന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ സൃഷ്ടിയുടെ മകുടമാക്കി മാറ്റി. ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നാണ് നാം കാണുക. ദൈവം എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു, പരിപാലിക്കുന്നു. അവിടുന്ന് നിരന്തരം പ്രവർത്തന നിരതനായിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് ചരിത്രത്തിലെ എല്ലാ സംഭവങ്ങളെയും നയിക്കുന്നു. അവിടുന്ന് ചരിത്രത്തിന്റെയും കർത്താവാണ്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് മനുഷ്യൻ എപ്പോഴും അന്വേഷണത്തിലാണ്. ഞാൻ ആരാണ്, ദൈവം ആരാണ്. അങ്ങനെ അവന് അന്വേഷണത്തില് ഞാൻ ആരാണെന്നും ദൈവം ആരാണെന്നും കണ്ടെത്തുകയാണ്. പിന്നെ മതം എങ്ങനെയുണ്ടായി? രണ്ടു തരത്തിലുള്ള മതങ്ങളുണ്ട്, സ്വാഭാവിക മതവും അതിസ്വാഭാവിക മതവും. ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് രണ്ട് മാർഗങ്ങളിലൂടെയാണ്, ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തലും അതിസ്വാഭാവികമായ വെളിപ്പെടുത്തലും. പിന്നെ നമ്മൾ കണ്ടത് ഏകദൈവം ഇസ്രായേലിന്റെ ചരിത്രത്തിന് ഇടപെടുന്നതാണ്, ഏകദൈവത്തിലുള്ള അവരുടെ വിശ്വാസം. പിന്നീട് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ വിശേഷണങ്ങളാണ്. ദൈവം അതുല്യനാണ്, അനന്യനാണ്, അളവറ്റവനാണ്, ദൈവം പരിശുദ്ധനാണ്. പിന്നീട് നമ്മൾ കണ്ടു ദൈവം വചനം താൻ ഈ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. വചനം കൊണ്ട് സൃഷ്ടിച്ചു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഇതിലുള്ള സകലതും സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കാൽ വചനം വഴി ദൈവം സൃഷ്ടിച്ചു. ഈ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദൈവം എല്ലാത്തിനും ഒരു ക്രമം ഏർപ്പെടുത്തി, എല്ലാം അതിന്റെ ക്രമത്തിലാക്കി. ലോക ചരിത്രത്തെ മുഴുവൻ നയിക്കുന്ന ദൈവം ചരിത്രത്തിന്റെയും കർത്താവായി തീർന്നു. നമുക്ക് ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.